ശബ്ദമില്ലാത്തവരുടെ ശബ്ദമാവുകയാണ് കുമ്മങ്കോട് മീത്തലെച്ചാലിൽ അബ്ദുറഹീം. ബധിരജനവിഭാഗത്തിന്റെ ആശയവിനിമയ മാർഗമായ ആംഗ്യ ഭാഷയ്ക്ക് വേണ്ട പ്രാധാന്യം നൽകണമെന്നും വിവിധ സർക്കാർ സ്വകാര്യ മേഖലകളിൽ ആംഗ്യ ഭാഷാ പരിഭാഷകരെ നിർത്തി ബധിരർക്ക് പൊതുസമൂഹവുമായുള്ള ആശയവിനിമയ തടസ്സം നീക്കാനുള്ള നടപടി ഉണ്ടാക്കണമെന്നും കേൾവിശക്തിയില്ലാത്ത അബ്ദുറഹീം കുമ്മങ്കോട് ബഹു ഇ.ടി. മുഹമ്മദ് ബഷീർ MP ആവശ്യപ്പെട്ടപ്പോൾ അത് ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായി ചരിത്രത്തിൽ കുറിക്കപ്പെടുകയാണ്. എന്റെ പേര് അബ്ദുൾ റഹീം എന്നാണ്. ഞാൻ നിശ്ചയ വിദ്യാർത്ഥിയാണ്. എന്റെ ചെറുപ്പകാലം വന്ന എന്റെ അനുഭവങ്ങൾ, ഞാൻ എല്ലാ സ്കൂളുകളിലും പഠിച്ചത് സംസ്ഥാന ഭാഷയെക്കുറിച്ച് മനസ്സിലായിട്ടില്ല. ഇതുവരെ സ്കൂൾ വിദ്യാഭ്യാസം ഇപ്പോഴും അതിന്റെ കൺഫ്യൂഷൻസ് ഇപ്പോഴുണ്ട്. അവിടെ ഒന്നും ഇന്ദ്രപ്പെട്ടില്ലായിരുന്നു, പരിഭാഷ ഇല്ലായിരുന്നു, ടീച്ചർ സംസാരിക്കുക ചെയ്യാറ്. അപ്പൊ ആ സംസാരിക്കുന്നതോടൊപ്പം ആ ഇന്ദ്രപ്പുറോടെ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലായി ആംഗ്യ ഭാഷയെ മനസ്സിലാൻ കഴിയുള്ളൂ. ഞാൻ ഇപ്പോഴും ചിന്തിക്കുന്നതിനെക്കുറിച്ച് ലോകത്തെ എല്ലാ സ്ഥലത്തും ആംഗ്യ ഭാഷാപരമായിട്ട് സേവനമുണ്ട്. പക്ഷെ ഇന്ത്യയിൽ മാത്രം ഗവൺമെന്റിന്റെ അതിൽ ഞാൻ MPയോട് അഭ്യർത്ഥിക്കുകയാണ്, ഇന്ത്യയിൽ കൂടി ആംഗ്യ ഭാഷ പരിഭാഷയുടെ സേവനം ലഭ്യമാക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് ഒരുപക്ഷെ ആംഗ്യ ഭാഷ പരിഹാര സേവനം ഞങ്ങൾ വളരെ ആയാസകരമാകട്ടെ ഞങ്ങളുടെ വിദ്യാഭ്യാസം മുന്നോട്ട് പോകാൻ കഴിയും. ഒരുപക്ഷെ ഇന്ന് ഇന്നപ്പെട്ടില്ല എന്നുള്ള എങ്ങനെയാണ് സംസാരിക്കുക, കമ്മ്യൂണിക്കേഷൻ എങ്ങനെ നടക്കുക, നമ്മുടെ സംവേദനം എങ്ങനെ നടക്കുക. അതുകൊണ്ട് ഞാൻ ഈ അവസരത്തിൽ പറയുന്നത്, ഡിസേബിൾഡ് ആൾക്കാരെ സഹായിക്കാൻ വീൽ ചെയർ ഉണ്ട്, ബ്ലൈൻഡിനെ സഹായിക്കാൻ വോക്കിംഗ് സ്റ്റിക്ക് ഉണ്ട്. പക്ഷെ ഡെഫിനെ എങ്ങനെ സഹായിക്കാം? അവരുടെ സഹായം ഇന്ദ്രപ്പുറമാണ്. ഡിസേബിൾഡ് സഹായിക്കുന്ന വീൽ ചെയർ പോലെ, ബ്ലൈൻഡിനെ സഹായിക്കുന്ന വാക്കിംഗ് സ്റ്റിക്ക് പോലെ, നമ്മുടെ ആക്സസ് ഇന്ദ്രപ്പുറമാണ്. നിങ്ങൾക്ക് ആക്സസ് ആണ് മതിയെന്ന് ബഹുമാനപ്പെട്ട MPയോട് ബോധകൃഷ്ണ MPയോട് ഞാൻ ഈ ആദ്യം നന്ദിയായി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം ഇവിടെ വന്നു ചേർന്ന എല്ലാവർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഇവിടെ ഇതിനെ എല്ലാ നേതാക്കൾക്കും ഞാൻ നന്ദി കൊടുക്കുന്നു. പാർലമെന്റിൽ ഈ വിഷയം സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുമെന്ന് ഇ.ടി. മുഹമ്മദ് ബഷീർ MP അബ്ദുറഹീമിന് ഉറപ്പു നൽകി. ബധിര ജനവിഭാഗത്തിന്റെ ആവശ്യങ്ങളും അഭ്യർത്ഥനയും കേൾക്കാൻ ഏറെ നേരം സമയം ചെലവഴിച്ച ബഹുവനിരായ ഇ.ടി. മുഹമ്മദ് ബഷീർ MPയുടെ ഇടപെടൽ ഏറെ ശ്രദ്ധേയമായിരുന്നു. അടുത്ത പാർലമെന്റിൽ ഉന്നയിക്കാൻ പറഞ്ഞ രീതി എടുത്തു വെച്ച കോപ്പിയാണ്. കേരളത്തിന് കേന്ദ്ര സർക്കാർ നൽകിയ രണ്ട് വാഗ്ദാനങ്ങൾ നഷ്ടമാകുന്ന സ്ഥിതിയാണ് ഇപ്പോൾ. തലസ്ഥാനത്ത് രണ്ട് ദശകങ്ങളായി പ്രശംസനീയമായ രീതിയിൽ പ്രവർത്തിക്കുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് ഈ കുട്ടിയോ കൈപ്പെട്ടതാണ്. സ്പീച്ച് ആൻഡ് ഹിയറിംഗ്, അതിൻ്റെ പേര് നിഷ, ദേശീയ സർവകലാശയാക്കുമെന്ന് ബജറ്റ് പ്രഖ്യാപനത്തിൽ നിന്ന് കേന്ദ്ര സർക്കാർ ഇപ്പോൾ പിന്മാറി. കേരളം ഏറെക്കാലം സ്വപ്നം കാണുന്ന ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എയിംസ് വൈകാതെ സ്ഥാപിക്കുമെന്ന വാഗ്ദാനം വഴിയിൽ ഉപേക്ഷിച്ചതും ഇതിൻ്റെ തൊട്ടു പിറകിലാണ് നിഷയ്ക്കെതിരെയുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നിഷേധ തീരുമാനം. ഇത് ഞാൻ എന്തോന്നറിയാം, നമുക്ക് ഓരോ സംഗതിയിൽ എല്ലാവർക്കും ഉള്ള പോലെ താല്പര്യം മനസ്സിലാക്കിയപ്പോൾ അടുത്ത പാർലമെന്റ് ഉന്നയിക്കാൻ വേണ്ടി ഞാൻ എടുത്തു വെച്ചിരുന്നു. ഞാൻ പറഞ്ഞത് ഇവരോട് നമ്മൾ എല്ലാവരും നമ്മളെ കഴിയുന്ന വിധത്തിലുള്ള സംഗതികൾ ചെയ്യുക, അത് ചെയ്യാൻ നിങ്ങൾ തയ്യാറായെന്നുള്ളതാണ്. അങ്ങനെ തന്നെ അന്തമാരുടെ കാര്യം ഇവിടെ ചോദിച്ചു. ഞാൻ അന്തമാരെ കുളം പഠിപ്പിക്കുന്ന സ്ഥാപനത്തിൻ്റെ ചെയർമാൻ, അതിൻ്റെ പേര് ജിബി എന്നാണ്, ഗ്ലോബൽ ഇസ്ലാമിക് ഫൗണ്ടേഷൻ ഫോർ ദി ബ്ലൈൻഡ്. അപ്പൊ അവിടെ ഇപ്പോൾ എല്ലാം തുടങ്ങിയപ്പോൾ ഒരു വലിയ ഭാഗ്യം കിട്ടി. ഒരു നമ്മളെ എൻ്റെ സ്നേഹിതൻ, അതിൻ്റെ അയാളുടെ സ്പോൺസർ ഗ്രാമീൺ, അയാൾ അവിടുത്തെ ഒരു പ്രസ് തന്നിരിക്കുകയാണ്. അൽക്കോടി ആ പ്രസിന് വേണം. അതെല്ലാം അങ്ങനെ ബോംബെയിൽ സ്വീഡനൊക്കെ ഉണ്ടാക്കിയതാണ്. ബോംബെയിൽ അർക്ക് വേണ്ടി ഇത് അവിടെ വരാൻ പോകണം. ആ ബ്രെയിനിയിൽ പഠിക്കുന്ന ആളുകൾക്ക് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഖുർആൻ തന്നെ കിട്ടാൻ ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടി. കാരണം ഇവിടുത്തെ ഖുർആൻ ആ മക്കത്തൊക്കെ ആ ഖുർആൻ ഉണ്ട്, ആ ഖുർആന് ബ്രെയിനിയിൽ ഇവർക്ക് പഠിക്കാൻ കഴിയുന്നില്ല. കാരണം അർക്കത്തും പുള്ളി അല്ലേ, അതുകൊണ്ട് അന്തമാരി പഠിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ജോർദാനിന് ഇറക്കുമതി ചെയ്താൽ മനസ്സിലാക്കാം. ഇപ്പൊ ഈ പ്രസ് വന്നാലുള്ള ഗുണം എന്ന് വെച്ചാൽ, നിങ്ങളിപ്പോ മലയാളത്തിൽ ഒരു സംഗതി അയച്ചിട്ട് കൊടുത്താൽ അത് മലയാളത്തിൽ തന്നെ ബ്രെയിലിയിലാക്കി തീർക്കത്തില്ല. അറബി കൊടുത്താൽ അറബി, ഏത് ലാംഗ്വേജ് കൊടുത്താൽ തരും. അതിപ്പോ ഞങ്ങളവിടെ സ്ഥാപിക്കാൻ വേണ്ടി കൊടുക്കുക. അതുപോലെ തന്നെ വെച്ചാൽ ഈ അന്തമാരെ കൊടുത്തിട്ട് ആണുങ്ങളെക്കാളും വളരെ കഷ്ടമാണ് പെണ്ണുങ്ങളുടെ സ്ഥിതി. ആണായ കാലത്ത് എങ്ങനെ പെണ്ണ് കിട്ടിപ്പോകുക, അല്ലെങ്കിൽ എന്തെങ്കിലും ജോലിയൊക്കെ കിട്ടും. പെണ്ണ് കുടുംബത്തിന്റെ ഭാഗമാണ്, അതിന് പെണ്ണിന് പുതിയ കിട്ടാൻ പ്രയാസം.
അതിനെ ആരും കെട്ടിക്കൊണ്ടുപോയില്ല. അതെപ്പോഴും വീട്ടിൽ സംസാരിക്കും. അതുകൊണ്ട് എന്ത് തീരുമാനിച്ചിട്ടുണ്ട്, അവർക്ക് റീഹാബിലിറ്റേഷൻ സെന്ററിൽ കട്ടി 12 അവർക്ക് അവിടെ താമസം ചെയ്തു. വേറൊന്നുമില്ല, പഠിക്കുകയാണെങ്കിൽ പഠിക്കുക, അല്ലെങ്കിൽ അവർക്ക് കട്ടിയാണെങ്കിൽ കഴിക്കുക, എന്താണെങ്കിലും ഈ 12 പേർക്ക് അവിടെ താമസിക്കുക. അതൊരാളെ ടീച്ചർ തന്നതാണ് സൗദിന്റെ 10%, ബാക്കി ഞങ്ങൾ വാങ്ങുന്നു. ഞാൻ പറഞ്ഞ ഓരോരുത്തരും ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇമ്മാതിരി ആളുകൾക്ക് നമ്മുടെ കഴിഞ്ഞ് സഹായം ചെയ്തു കൊടുക്കാൻ അള്ളാഹുത്താണ് നമുക്ക് എല്ലാ അവയവവും തന്നെ, കാഴ്ച തന്നെ, പണ്ട് തന്നെ, കാണാൻ സാധിച്ചു, ഒക്കെ കാണാൻ, എല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നു. ആ അത് അള്ളാഹുത്താണ് നമുക്ക് തന്നെ, അള്ളാഹുവിനോട് നന്ദി കാണിക്കാൻ നമ്മുടെ മുമ്പിലുള്ള ഏക മാർഗത. ഗുഹാനിസ്കാരത്തിന്റെ പ്രാധാന്യത്തെ പറ്റി ഞാൻ പ്രസംഗം കേട്ടപ്പോൾ ഞാൻ മനസ്സിലാക്കിയ കാര്യം, ഓരോ അവയവും അള്ളാഹുവിനോട് കടപ്പെട്ടിരിക്കും. രോഗരൂപങ്ങൾ തൊട്ട് നമ്മുടെ എല്ലാ അവയവും പഠിച്ചതിനോട് കടപ്പെട്ടിരിക്കും. അങ്ങനത്തെ അള്ളാഹുവിനോട് നന്ദി രേഖപ്പെടുത്താനുള്ള സംഗതിയാണ് ഗുഹാനിസ്കാരത്തിൽ നിന്ന് ഒരു പണ്ഡിതന്റെ സംസാരത്തിൽ നിന്ന് ഞാൻ കണ്ടു. ഞാൻ പറഞ്ഞു വരുന്നത് പഠിച്ചവൻ നമുക്ക് തരികിട്ടില്ല എല്ലാത്തിനും, നമ്മൾ ഒരു വെറുതെ ഞാനും നമുക്ക് പൊടിഞ്ഞു പോയാൽ ആ വെറുതെ എന്തുമാത്രം ശക്തി ഉണ്ടായിരുന്നു, എന്തുമാത്രം പ്രയോജനം ഉണ്ടായിരുന്നു നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ ബാധ്യതയിൽപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതുപോലെ ആളുകളെ സഹായിക്കുക, പ്രോത്സാഹിപ്പിക്കുക. അതിന് പഠിത്തം നമുക്ക് വലിയ പ്രതിഫലം തരും, നമുക്കും തരും, നമ്മുടെ മക്കൾക്കും തരും, നമ്മുടെ കുടുംബത്തിനും തരും. അതുകൊണ്ട് അത്രയും പുണ്യകരമായ കർമ്മം നിർവഹിച്ചതിനെ ഞാൻ ഇവിടുത്തെ സംഘാടകരോട് പ്രത്യേകമായിട്ട് നന്ദി രേഖപ്പെടുത്തുകയാണ്. പങ്കെടുത്ത സുഹൃത്തുക്കളൊക്കെ എന്നെ പിടിച്ചതിന് എനിക്ക് സന്തോഷം. ഞാൻ വിചാരിക്കുന്നു അള്ളാഹുവേറെ ഈ വരുന്ന എനിക്ക് കൂടി തരുന്നു. അതുകൊണ്ട് നമ്മളിവിടെ ഒത്തുകൂടി അള്ളാഹുവേറെ സ്ഥലം അങ്ങനെ സ്വീകരിക്കട്ടെ. ഗരീബിന് പഠിച്ചവൻ എല്ലാം എളുപ്പമാക്കി കൊടുക്കണം. ഈ അസൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ എല്ലാ ബുദ്ധിമുട്ടിനെയും അള്ളാഹുവേറെ എളുപ്പമാക്കി നല്ല നമ്മളെ പോലെ തന്നെ സന്തോഷമായിട്ട് ജീവിക്കാൻ അദ്ദേഹം അള്ളാഹു നൽകട്ടെ. അദ്ദേഹത്തെയും നമ്മളെ എല്ലാം തന്നെ പഠിച്ചു. ഫിലിപ്പൈൻസിൽ നടക്കുന്ന 9th വേൾഡ് ഫെഡറേഷൻ ഓഫ് ദ ഡഫ് റീജിയണൽ സെക്രട്ടേറിയറ്റ് ഏഷ്യ ഡഫ് യൂത്ത് ക്യാമ്പിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്ന കുമ്മങ്കോട് സ്വദേശി മീത്തലേച്ചാലിൽ അബ്ദുറഹീമിന് മുസ്ലിം ലീഗ് 17th വാർഡ് കമ്മിറ്റിയും കുമ്മങ്കോട് ശാഖ മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയും സംയുക്തമായി ഒരുക്കിയ യാത്രയപ്പ് യോഗത്തിലാണ് അബ്ദുറഹീം താൻ ഉൾക്കൊള്ളുന്ന സമൂഹത്തിന്റെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും MP മുന്നിൽ സമർപ്പിച്ചത്. തനിക്കു കിട്ടിയ ഈ അംഗീകാരം താൻ ഉൾപ്പെടുന്ന ബദിര സമൂഹത്തിന്റെ പുരോഗതിക്കും ആംഗ്യ ഭാഷയുടെ പ്രചാരണത്തിനും ഉപയോഗിക്കുമെന്ന് അബ്ദുറഹീം പറഞ്ഞു. ചടങ്ങിൽ EC ഇബ്രാഹിം ഹാജി അധ്യക്ഷത വഹിച്ചു. പി ഷാദുലി, അഹമ്മദ് പുന്നക്കൽ, ബംഗ്ലത്ത് മുഹമ്മദ്, VV മുഹമ്മദ് അലി, KK നവാസ്, MP സൂപ്പി, MK അഷ്റഫ്, വയലൂളി അബ്ദുള്ള, ഹമീദ് വാണിബൽ, അബു ചിറക്കൽ, സഫീറ മൂന്നാംകുനി, തറക്കണ്ടി പോക്കർ ഹാജി, NK ജമാൽ ഹാജി തുടങ്ങിയവർ പ്രസംഗിച്ചു. PK റാഷിദ് സ്വാഗതവും ചിറക്കൽ റഹ്മത്തുള്ള നന്ദിയും പറഞ്ഞു.